നമസ്കാരം നീ ഒരു നീയൊരു പോയല്ലോ കഷ്ടം നീ ഒരു തൊട്ടാവാടിയാകാതെ ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും പലപ്പോഴേ നേരിട്ടവരായിരിക്കും നമ്മളിൽ പലരും അല്ലേ എന്തുകൊണ്ടാണ് ഒരാളെ തൊട്ടാവാടിയോട് ഉപമിക്കുന്നത് ഒന്ന് തൊട്ടാൽ വാടി പോകുന്ന തൊട്ടാവാടി ചെടിയെപ്പോലെ ബലഹീനനാണ് നിങ്ങളെന്ന് പൊതുസമൂഹം മുദ്രകുത്തുമ്പോൾ തൊട്ടാവാടിയുടെ ഗുണങ്ങളും മൂല്യങ്ങളും ആരും കാണാതെ പോകരുത് നമ്മുടെ പാടത്തും പറമ്പിലും തൊടിയിലുമെല്ലാം സുലഭമായി കാണുന്ന നമ്മുടെ ബാല്യകാല സ്മരണകളെ തൊട്ടുണർത്തുന്ന തൊട്ടാവാടി ചെടിയെ നമുക്കൊന്ന് കൂടുതൽ പരിചയപ്പെടാം ഒരു കുപ്പച്ചെടി കണക്ക് ഭൂരിഭാഗം പേരും പുച്ഛിച്ചു തള്ളുന്ന തൊട്ടാവാടി എന്ന കേമനെ നമുക്ക് വിശദമായി പരിചയപ്പെടാം തൊട്ടാൽ വാടുകയും കുറെ കഴിയുമ്പോൾ പൂർവ്വസ്ഥിതിയിലാവുകയും ചെയ്യുന്ന രൂപത്തിലുള്ള തൊട്ടാവാടിയുടെ ഇലകൾ അത്ഭുതം ജനിപ്പിക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണല്ലോ തൊട്ടാവാടിയെ കടന്നുപോകുന്നവർ അതിനെ ഒന്ന് തൊട്ടു നോക്കുന്നത് നാം അറിയാതെ ഇവിടെയും നടക്കുന്നുണ്ട് ഒരു രാസ രാസവൈകാരികമാറ്റം ഇതൊക്കെയാണെങ്കിലും ഈ ചെടിക്ക് ഒട്ടേറെ ഗുണങ്ങളുണ്ടെന്നുള്ളത് പുതുതലമുറയിലെ എത്ര പേർക്കറിയാം കേരളത്തിൽ സർവ്വസാധാരണമായി കാണപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ് തൊട്ടാവാടി എന്ന സസ്യ കുടുംബത്തിൽപ്പെട്ട ഈ സസ്യത്തിന്റെ ജന്മദേശം ബ്രസീൽ ആണെങ്കിലും ഇന്ന് ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ പരക്കെ കാണപ്പെടുന്നു ഇത് തണ്ടിനോട് ചേർന്ന ഭാഗത്ത് സൂക്ഷിച്ചു നോക്കിയാൽ മുഴച്ചിരിക്കുന്ന ഒരു ഭാഗം കാണാം ഈ ഭാഗത്ത് കനം കുറഞ്ഞ കോശഭിത്തിയുള്ള ധാരാളം കോശങ്ങളുണ്ട് അവ വെള്ളം സ്വീകരിച്ച് വീർത്തിരിക്കുന്നു വെള്ളം വെളിയിൽ പോയാൽ അവ ചുരുങ്ങുന്നു തൊട്ടാവാടയുടെ ഇലകൾ സ്പർശനത്തിന് നേരെ പ്രതികരിക്കും സ്പർശിക്കുമ്പോൾ ഭിത്തിക്ക് കനം കുറഞ്ഞ കോശങ്ങളിലെ ജലം തണ്ടിലേക്ക് കയറും അതിന്റെ ഫലമായി കോശങ്ങൾ ചുരുങ്ങി ഉറപ്പ് പോയി ചുരുളുന്നു ഏത് വസ്തു തൊട്ടാലും ഇലകൾ അങ്ങനെ ചുരുളും എന്ത് വസ്തുവും ഈ പ്രവർത്തനത്തിന് കാരണമാകാം ഈ ചുരുളൽ ഏതാനും സെക്കൻഡുകൾ കൊണ്ട് പൂർണമാകും പിന്നീട് അരമണിക്കൂറോളം കഴിഞ്ഞ് ഇലകൾ വിടർന്ന് പൂർണ്ണാവസ്ഥയിലാകും ഒരു മീറ്ററോളം നീളത്തിൽ പടർന്നു കിടക്കുന്ന രീതിയിലാണ് തൊട്ടാവാടി കാണപ്പെടുന്നത് നൈസർഗികമായ പരിസ്ഥിതിയിൽ ചതുപ്പ് മൈതാനം റോഡുകൾ എന്നിവിടങ്ങളിൽ തൊട്ടാവാടി കണ്ടുവരുന്നു തൊട്ടാവാടി ഇടിച്ചു നീര് തേൻ ചേർത്ത് രാവിലെയും വൈകുന്നേരവും കഴിക്കുന്നത് സന്ധ്യവേദന മാറ്റിത്തരും ഇടജന്തുക്കൾ പ്രാണികൾ എന്നിവ ശരീരത്തിൽ ഉണ്ടാകുന്ന അലർജികൾക്ക് തൊട്ടാവാടി ഒരു വളരെ നല്ല ഔഷധമാണ് ഇതിന്റെ ജ്യൂസ് രാവിലെയും വൈകിട്ടും കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും ബി പി ഹൈപ്പർ ടെൻഷൻ എന്നിവ മാറ്റാനും സഹായിക്കും ഇതിന്റെ വേര് ഉണക്കിപ്പൊടിച്ചത് കപത്തിനും ചുമയ്ക്കും പരിഹാരം നൽകും തൊട്ടാവാടി സമൂലം ഇടിച്ചു പിഴിഞ്ഞെടുത്തത് നീര് പതിനഞ്ച് മില്ലി ദിവസവും രാവിലെ ഒരു വാൽമീകടി പൊടിച്ചിട്ട് കുറച്ചുനാൾ മുടങ്ങാതെ സേവിച്ചാൽ കഫക്കെട്ട് തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായി ശമിക്കും മുറിവുകൾ വ്രണങ്ങൾ എന്നിവ ഉണങ്ങാൻ ഇത് അരച്ചുപുരട്ടുന്നതും വളരെ നല്ലതാണ് ചൂടുവെള്ളത്തിൽ ഇതിന് ഒഴിച്ച് ഇടയ്ക്കിടെ കുടിക്കുന്നത് ആസ്മ പ്രശ്നങ്ങൾക്ക് ആശ്വാസം നൽകും അഞ്ചു ഗ്രാം തൊട്ടാവാടി ഇല വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കിടക്കുന്നതിന് മുമ്പ് കുടിക്കുന്നത് ഉറക്കമില്ലായ്മയ്ക്കും പരിഹാരമാകും പേരക്കയില കറിവേപ്പില ഇവ ചേർത്ത് ഗോതുമ്പ് കഞ്ഞിയിൽ തൊട്ടാവാടി ജ്യൂസ് ചേർത്ത് കഴിച്ചാൽ കൊളസ്ട്രോൾ കുറയ്ക്കാം രക്തശുദ്ധിക്കും തൊട്ടാവാടി ഉപയോഗ്യമാണ് അഞ്ചു മില്ലി തൊട്ടാവാടി നീരും പത്ത് മില്ലി കരിക്കൻ വെള്ളവും ചേർത്ത് ദിവസവും കുടിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ് ചതച്ചു നീരെടുത്ത് എണ്ണ കാച്ചു തേക്കുകയും കുടിക്കുകയും ചെയ്താൽ തൊലിപ്പുരത്തെ അലർജി മാറിക്കിട്ടുന്നതാണ് കുട്ടികളിലെ ശ്വാസമുട്ടൽ മാറുവാൻ തൊട്ടാവാടയുടെ നീരും കരിക്കിൻ വെള്ളവും ചേർത്ത് ദിവസത്തിൽ ഒരു നേരം വീതം ചേർത്ത് രണ്ട് ദിവസം കൊടുത്താൽ ശമനമുണ്ടാകും തൊട്ടാവാടി സമൂലം പറിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി കൊത്തിയറിഞ്ഞ് നെല്ലുകുത്തി അരിക്കൊപ്പം ചേർത്ത് കഞ്ഞിവെച്ചു കുടിച്ചാൽ ഞരമ്പുകൾക്ക് ശക്തി വർദ്ധിക്കും അടുതൊട്ട് മുടിവരെ എന്ന് പറയും പോലെ തൊട്ട് വേരുവരെ വരെ ഔഷധ ഗുണങ്ങളാൽ സമ്പന്നമാണ് നമ്മുടെ തൊട്ടാവാടി ഇതിന്റെ വേരിൽ പത്ത് ശതമാനം പാനൻ അടങ്ങിയിരിക്കുന്നു നീ ഒരു തൊട്ടാവാടിയായി പോയല്ലോ എന്ന് പറയുന്നവരോട് നിങ്ങൾ പറയണം അതെ ഞാനൊരു തൊട്ടാവാടി തന്നെയാണ് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു തൊട്ടാവാടി വാടിപ്പോകുന്ന തൊട്ടാവാടി എന്നും അതേ അവസ്ഥയിൽ തുടരുന്നില്ല ഓരോ തവണ വാട് വീഴുമ്പോഴും ഉയർത്തെഴുന്നേൽക്കാത്ത ഒരു തൊട്ടാവാടി ചെടിയും നമുക്കിടയിലില്ല ആരെങ്കിലും വന്ന് തൊട്ടാൽ വാടുന്ന നമ്മളാണോ വാടുമെന്ന് അറിഞ്ഞിട്ടും നിങ്ങളെ തൊട്ടുനോക്കുന്നവരാണോ യഥാർത്ഥ ബലഹീനർ അഭിമാനത്തോടെ പറയാം ഞാനൊരു തൊട്ടാവാടി വെബ് ഡെസ്ക് തത്വമി ന്യൂസ്